സാമ്പത്തിക തട്ടിപ്പിന്റെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ലീഗും ഒരമ്മ പെറ്റ അളിയന്മാരാണ്. പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ എങ്ങനെ ജനങ്ങളെ പറ്റിച്ച് പണം തട്ടാം എന്നതിനെ പറ്റി ഗവേഷണം ചെയ്യുന്നവരാണ് ഈ ലീ കോബി സഖ്യം. സമീപകാല സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കത് ബോധ്യമാവും. ലീഗിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കോടികൾ കട്ടുമുടിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് ലീഗിന്. ചന്ദ്രികയിലെ അഴിമതി അതിനൊരു ഉദാഹരണം മാത്രം. എന്നാൽ അതിലുമൊക്കെ ഗൗരവമുള്ള സംഭവം കത്വ പെൺകുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ചെടുത്ത പണം പി കെ ഫിറോസും സി കെ സുബൈറും ചേർന്ന് അടിച്ചുമാറ്റിയ സംഭവമാണ്. പിരിച്ച 1 കോടിയിൽ 15 ലക്ഷത്തോളം രൂപ പ്രതികൾ വകമാറ്റി എന്നാണ് വിവരം. സംഭവത്തിൽ ഫിറോസിനെതിരെയും സുബൈറിനെതിരെയും ഇ കേസെടുത്തിരിക്കുകയാണ്. കത്വ പെൺകുട്ടിയുടെ കണ്ണീരുകാട്ടി പിരിച്ച ഫണ്ടിൽ വരെ അഴിമതി നടത്താൻ ലീഗിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അടുത്തത് കോൺഗ്രസ്സാണ്. സാമ്പത്തിക തട്ടിപ്പിന്റെ കാര്യത്തിലും ജനങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിലും കോൺഗ്രസിന്റെ തട്ട് ഒരല്പം താണു തന്നെയിരിക്കും. ഒരു സംശയവും വേണ്ട, ഓരോ സംഭവങ്ങളും എടുത്തു നോക്കിയാൽ അതിന് ആഴ്ചകളും മാസങ്ങളും മതിയാവാതെ വരും. അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പ് മാത്രം നമുക്ക് നോക്കാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് ദേവാലയത്തിൽ നടത്തിയ കോടികളുടെ വെട്ടിപ്പാണ് പുറത്തു വന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിജോ വർഗീസിനെതിരെ എറണാകുളം ജില്ലയിലെ പുല്ലുവഴി സെന്റ് തോമസ് പള്ളി കമ്മിറ്റി നോട്ടീസ് പുറത്തിറക്കിയാണ് നേതാവിന്റെ വൻ തട്ടിപ്പ് വെളിച്ചത്തു കൊണ്ടുവന്നത്. 2019 ജൂലൈ 8 മുതൽ 2020 ഡിസംബർ 13 വരെയുള്ള കാലയളവിലെ കൈക്കാരനായിരുന്നു ഷിജോ. കണക്കുകൾ പ്രകാരം 76,49,421 രൂപയാണ് ഷിജോ വർഗീസ് തിരിമറി നടത്തിയതെന്ന് നോട്ടീസിൽ പറയുന്നു. പള്ളി വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലെ സാധനങ്ങൾ ജപ്തി ചെയ്ത വകയിൽ 27 ലക്ഷം രൂപ വകയിരുത്തിയെന്നും പറയുന്നു. ബാക്കി 47,37,371 രൂപയാണ് പള്ളിക്ക് ലഭിക്കാനുള്ളതെന്നാണ് വിശദീകരണം. എന്നാൽ കാണിക്ക വഞ്ചിയുടെ കണക്കുകൾ കൃത്യമായി കണക്കാക്കാൻ ആകില്ലെന്നും അതിലും തിരിമറി നടന്നിട്ടുണ്ടെന്നും വിശ്വാസികൾ പറയുന്നു. ഇതുപ്രകാരം 2 കോടിയോളം രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ടെന്നാണ് സൂചന. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം മുതൽ അഖിലേന്ത്യാ നേതൃത്വം വരെയുള്ള നേതാക്കൾക്ക് പള്ളി കമ്മിറ്റി പരാതി നൽകിയിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസ് നടപടിയെടുക്കാതെ തട്ടിപ്പ് നടത്തിയ ആളെ സംരക്ഷിക്കുകയായിരുന്നു. ഇനി ഇവരുടെയെല്ലാം ഗോഡ്ഫാദറായ തട്ടിപ്പുകളുടെ ഉസ്താദായ ഉടായിപ്പുകളുടെ വിസ്മയമായ ബി ജെ പിയിലേക്ക് വരാം. കൊടകര കുഴൽപ്പണക്കേസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് വെറൈറ്റിയായ ഒരു തട്ടിപ്പിനെ പറ്റി ചർച്ച ചെയ്യാം. സംഭവം പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിയാണ്. അവിടെ ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ബാങ്ക് ചെയർമാനായ RSS നേതാവ് അറസ്റ്റിലായിരിക്കുന്നു. RSS മുൻ ജില്ലാ ജാഗ്രൻ പ്രമുഖ് സുരേഷ് കൃഷ്ണയാണ് കക്ഷി. ബാങ്കിന്റെ എല്ലാ ഡയറക്ടർമാരും BJP RSS പ്രവർത്തകരാണ്. സമീപകാല സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ കോൺഗ്രസും ലീഗും BJPയും നടത്തിയ നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവയൊന്നും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ വഴിയല്ല നാം അറിയുന്നത്, സോഷ്യൽ മീഡിയ വഴി മാത്രമാണ്. അതിൻ്റെ കാരണം ഇടതുപക്ഷ വിരുദ്ധത മാത്രം കൈമുതലാക്കിയവരാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്നർത്ഥം. കോൺഗ്രസും ലീഗും BJPയും എത്ര കോടി അടിച്ചുമാറ്റിയാലും മനോരമയ അടക്കമുള്ളവർ മൗനം പാലിക്കും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനങ്ങളെയും തകർക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനെ ഒത്താശ പാടുന്നവരാണ് ഈ മാധ്യമങ്ങൾ. CPM ഭരണത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം അഴിമതികൾ നടക്കാൻ പാടില്ലാത്തതാണ്. ആ പാർട്ടിയിൽ ജനങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അത് സഹിക്കില്ല, സത്യമാണ്. എന്നാൽ സംഭവം പുറത്തു വന്നതിന് ശേഷം തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച എല്ലാവരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കൂടാതെ സഹകരണ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർക്കാർ സസ്പെൻഡും ചെയ്തു. ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണവും സർക്കാർ തീരുമാനിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉറപ്പാക്കുമെന്ന് സഹകരണ മന്ത്രി VN വാസവൻ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും മാധ്യമങ്ങൾ കാണില്ല. കൊലീബി സഖ്യം നടത്തിയ അഴിമതികളും കാണില്ല. അവർക്ക് പ്രിയം CPM വിരുദ്ധ വാർത്തകളാണ്. കാരണം കേരളത്തിലെ ഇടതുവിരുദ്ധ സഖ്യത്തിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നവരാണ് അവർ.